മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ സെക്ഷനിൽ നാം കണ്ടത് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി ഈശോ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പരാമർശിച്ച പ്രഭാഷണങ്ങളാണ്. അതിൽ ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, ഈ അപ്പം ഭക്ഷിക്കുന്നവർ എക്കാലവും ജീവിക്കും, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് കഴിച്ച ഭക്ഷണം പോലെയല്ല, ഇത് നിത്യജീവൻ നൽകുന്ന ഭക്ഷണമാണ് എന്ന് പറഞ്ഞതാണ്. ഇനി നാം കാണാൻ പോകുന്നത് പഴയ നിയമത്തിലെ പെസഹായും അത് ആചരിച്ചുകൊണ്ട് പുതിയ നിയമത്തിലെ പരിശുദ്ധ കുർബാനയാകുന്ന പുതിയ പെസഹ സ്ഥാപിച്ചതിനെയും കുറിച്ചാണ്. അതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇന്ന് നാം കാണുക. ഈശോയുടെ ബലിയർപ്പണത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, യഹൂദ പാരമ്പര്യമനുസരിച്ച് തൻ്റെ അന്ത്യ അത്താഴവേള എന്ന് പറയുന്നത് ഈശോയുടെ പെസഹ ആചരണമാണ്. അതേ തുടർന്ന് തൻ്റെ ശരീരവും രക്തവും യഥാർത്ഥത്തിൽ ചിന്തുന്നത് കുരിശിലെ ബലിയിലാണ്. അവിടെ വെച്ച് തൻ്റെ ശരീരം മുറിക്കപ്പെടുകയും തൻ്റെ രക്തം ചിന്തുകയും ചെയ്യുന്നു. ഇത് രണ്ടും സംഭവിക്കുന്നത് രണ്ട് ദിവസമായിട്ടാണ് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് വരികിലും, എബ്രായ കലണ്ടർ അനുസരിച്ച് വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണി വരെ വന്നത് അത് ഒരു ദിവസമാണ്, വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും സംഭവിച്ചത് ഒരേ ദിവസം തന്നെയാണ്. ഇത് അതുകൊണ്ടാണ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ലീഹ 2:17 വാക്യത്തിൽ പറയുക, പഴയ നിയമത്തിലെ സംഭവങ്ങൾ പുതിയ നിയമത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന ഈശോയുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളുടെ നിഴലാണ്. യഥാർത്ഥത്തിൽ ആദ്യത്തെ പെസഹ ആചരണം യഹൂദന്മാർ ആരംഭിച്ചപ്പോൾ അവരുടെ ആദിജാതന്മാരെ നിഹനിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതിന് അവരുടെ ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളിൽ നിന്ന് ആ ബാധ ഒഴിവാകാൻ വേണ്ടി അവരോട് ദൈവം ആവശ്യപ്പെട്ടത് അവർ ഒരു ന്യൂനമറ്റ ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തമെടുത്ത് കട്ടിളപ്പടിയിന്മേലും മേൽപ്പടിയിന്മേലും തെളിക്കണം. അത് തെളിച്ചില്ലെങ്കിൽ ഇപ്രാവശ്യം യഹൂദന്മാരുടെ ആദിജാതന്മാരും അവരുടെ മൃഗങ്ങളിലെ ആദിജാതന്മാരും നശിക്കാൻ ഇടയുണ്ട്. ഇതിനു മുമ്പുള്ള പ്ലേഗുകൾ ഒന്നും തന്നെ ഇസ്രായേൽക്കാരെ ബാധിച്ചിരുന്നില്ല, ഈജിപ്തുകാരെ മാത്രമേ ബാധിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് ഈശോ ആദിജാതന്മാരെന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനമാണ് ദൈവത്തിൻ്റെ ആദിജാതന്മാർ. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം സ്വീകരിച്ച് മാമോദീസ സ്വീകരിച്ച ഒരു പുതിയ ഇസ്രായേൽ ജനമാണ്. അതുകൊണ്ട് ആദിജാതന്മാരാകുന്ന നമ്മളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഈശോ തൻ്റെ രക്തം ചിന്തിക്കൊണ്ട് നമ്മുടെ പാപങ്ങൾ മോചിക്കുകയാണ്. ഒരു പഴയ നിയമത്തിൽ ഒരു ആടിനെ ബലിയർപ്പിച്ചുകൊണ്ടാണ്, സായാഹ്നത്തിൽ ബലിയർപ്പിച്ചുകൊണ്ടാണ് ആ ബലിയർപ്പണത്തിന് പെസഹ ആചരണം നടത്തിയിരുന്നത്. യെരുശലേം ദേവാലയത്തിൽ അവർ കൊണ്ടുവന്ന് മൃഗത്തെ ബലിയർപ്പിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലാകട്ടെ ഈശോയാണ് ആ പുതിയ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന കുഞ്ഞാട്. ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി തൻ്റെ ബലി അർപ്പിക്കുന്നതിന് മുൻപായിട്ട് പരിശുദ്ധ കുർബാന പെസഹ വേളയിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു. പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം ഈജിപ്തിൽ വെച്ച് ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തമെടുത്ത് അവരുടെ വീടിൻ്റെ കട്ടിളപ്പടിയിന്മേലും മേൽപ്പടിയിന്മേലും തെളിച്ചുവെങ്കിൽ പുതിയ പെസഹ കുഞ്ഞാടായ ഈശോ തൻ്റെ മുറിക്കപ്പെട്ട ശരീരത്തിലെ കയ്യിലെ ആണിപ്പാടുകളിൽ നിന്നും തൻ്റെ പുറത്തെ പൊട്ടിയ ആ മുറിവുകളിൽ നിന്നും തൻ്റെ പാദങ്ങളിലെ മുറിവുകളിൽ നിന്നും സ്വർഗത്തിൻ്റെ കവാടമായ കുരിശിലേക്ക് തൻ്റെ രക്തം പൂശുകയുണ്ടായി. അത് നമ്മളുടെ സ്വർഗത്തിലേക്കുള്ള മാർഗമായി മാറി. മറ്റൊന്ന്, ഈശോ തൻ്റെ പെസഹ ആചരണവേളയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതായി നാം കാണുന്നുണ്ട്. അതും പഴയ നിയമത്തിലെ പെസഹ ആചരണവുമായിട്ട് ബന്ധമുണ്ട്. പഴയ നിയമത്തിൽ പെസഹ ആചരണത്തിന് മുൻപായിട്ട് അവർക്ക് പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കുവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുളിപ്പുള്ളത് എല്ലാം മാറ്റണം, പുളിപ്പ് പാപത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് ഇന്നും യഹൂദന്മാർ പെസഹ ആചരിക്കുമ്പോൾ അവരുടെ ഭവനങ്ങളിൽ നിന്ന് പൂർണ്ണമായും പുളിപ്പുള്ളതെല്ലാം മാറ്റും. സ്ത്രീജനങ്ങൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി പുരുഷന്മാരത് പരിശോധിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആത്മീയമായ ഒരു ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നുണ്ട്. കുമ്പസാരമെന്ന കൂതാശയിലൂടെ വിശുദ്ധ കുർബാനയ്ക്ക് അണയുന്നതിന് മുൻപായി നാം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മോചനത്തിനായിട്ട് നമ്മൾ
കുമ്പസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ശേഷമാണ് ഈശോ അവർക്ക് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് അവർക്ക് ഭക്ഷിക്കുവാനായിട്ട് നൽകിയത്. ഈ പെസഹ ആചരണത്തിൻ്റെ ഭക്ഷണം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ മോചിപ്പിക്കുവാൻ ആയിരുന്നു എന്ന് വരികിൽ ഈശോ സ്ഥാപിച്ച പുതിയ പെസഹ ആചരണമായ വിശുദ്ധ കുർബാന നമ്മളെ പാപത്തിൻ്റെയും പിശാചിൻ്റെയും അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ശ്രാപക യോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. മാമോദീസായിലൂടെ നമ്മുടെ ജന്മപാപവും കർമ്മപാപങ്ങളുണ്ടെങ്കിൽ അവയും ക്ഷമിക്കുന്നുണ്ട് എന്ന് വരികിലും ഇവിടെ ദ സിൻ ഓഫ് ദ വേൾഡ് എന്ന സിംഗുലർ ഉപയോഗിക്കാൻ കാരണം ആദ്യ പാപം മോചിക്കുവാൻ കഴിയുന്നത് മൃഗബലി കൊണ്ടല്ല, ഈശോയുടെ ബലി കൊണ്ട് മാത്രമേ ഉള്ളൂ. അതാണ് അവിടെ സ്നാപക യോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കൊണ്ട് പറയുക, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. മാമോദീസ സ്വീകരിച്ച ശേഷം നാം ചെയ്യുന്ന പാപങ്ങൾക്ക് നമ്മൾ പാപപരിഹാരം ചെയ്യണം, പാപമോചനം നേടണമെങ്കിൽ അതിനെ കുമ്പസാരിക്കുകയും ചെയ്യണം. അങ്ങനെ വിശുദ്ധമായ ഹൃദയത്തോടുകൂടി വേണം നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും. പഴയ നിയമത്തിലെ പെസഹ ആചരണത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ ദൈവം പൂർവിതാവായ അബ്രഹത്തോട് വാഗ്ദാനം ചെയ്ത വാഗ്ദത്ത ഭൂമിയിലേക്ക് കാനാൻ ദേശത്തേക്ക് നയിക്കുകയായിരുന്നുവെങ്കിൽ ഈശോ സ്ഥാപിച്ച പുതിയ പെസഹായിൽ നമ്മളെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുകയാണ്. ഈ ലോക ജീവിതമാകുന്ന മരുഭൂമിയിലെ പരീക്ഷകളിലൂടെ ദൈവം ആദിമാതാപിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത ആ നഷ്ടപ്പെട്ട പറുദീസയിലേക്കാണ് ദൈവം നമ്മെ നയിക്കുക. ഇസ്രായേൽ ജനം അവരുടെ പെസഹ ആചരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ വിരുന്ന് ആചരിക്കുന്നതിന് അവർ ആദ്യം ബലിമൃഗത്തെ കൊണ്ടുപോയി, ഒരു വയസ്സ് പ്രായമുള്ള മുട്ടാടിനെ കൊണ്ടുപോയി ജെറുസലം ദേവാലയത്തിൽ ബലിയർപ്പിച്ചിട്ട് അതിൻ്റെ രക്തം മുഴുവനും അവിടെ ബലിവേദിയിൽ അർപ്പിച്ച് അതിൻ്റെ ശരീരം കൊണ്ടുവന്ന് അത് പാകം ചെയ്ത് കഴിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ മാറ്റ്സ ബ്രെഡ് എന്ന് പറയുന്ന ഉണക്ക ബ്രെഡ്, പുളിപ്പില്ലാത്ത വെള്ളം ചേർക്കാത്ത ഉണങ്ങിയ റൊട്ടി, അതോടൊപ്പം തന്നെ വീഞ്ഞും അവർ ഉപയോഗിച്ചിരുന്നു. ഈശോ ഈ ഇത് രണ്ടും അതിൽ ഈശോയുടെ പെസഹ ആചരണത്തിൽ കുഞ്ഞാടിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി ബലിയർപ്പിച്ചതായിട്ട് കൃത്യമായി പറയുന്നില്ല. പകരം തൻ്റെ ശരീരമാണ് ആ കുഞ്ഞാടിൻ്റെ ശരീരവും രക്തവും. എന്നാൽ ആ പെസഹ ആചരണത്തിലെ മാറ്റ്സ ബ്രെഡ് എന്ന് പറയുന്ന ആ ഉണക്ക റൊട്ടിയാണ് ഈശോ തൻ്റെ ശരീരമായിട്ട് മാറ്റുക. അതുപോലെ തന്നെ അവിടുത്തെ രക്തമാണ് തൻ്റെ തിരിച്ച് രക്തമാക്കി മാറ്റുന്നത്. എന്നാൽ അത് ബലിവേദിയിലാണ് അല്ലെങ്കിൽ കാൽവരിയിലാണ് അത് പൂർത്തിയാക്കുന്നത്. പഴയ നിയമത്തിലെ പെസഹ എന്ന് പറയുന്നത് ആണ്ടിലൊരിക്കൽ മാത്രം ആചരിക്കുന്നതാണ് എങ്കിൽ പുതിയ നിയമത്തിലെ പെസഹ എന്ന് പറയുന്നത് നമുക്ക് അനുദിനം അർപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇപ്രകാരം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ ഈശോയുടെ പെസഹ ആചരണം അനുദിനം അതിൽ പങ്കുചേരുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പൗലോസ് ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 11:26 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴെല്ലാം ഈ ശരീരം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമോ അപ്പോഴെല്ലാം ഈശോയുടെ മരണത്തെയാണ് അവൻ്റെ പ്രത്യാഗമനം വരെ നിങ്ങൾ പ്രഘോഷിക്കുന്നത്. ഇനി യഹൂദന്മാരുടെ പെസഹ ആചരണത്തിൽ റോസ്റ്റഡ് മീറ്റ് അല്ലെങ്കിൽ പാകം ചെയ്ത ആടിൻ്റെ ഭക്ഷണമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പുളിപ്പില്ലാത്ത അപ്പവും, അതോടൊപ്പം തന്നെ കയ്പുള്ള ചില സസ്യങ്ങൾ അല്ലെങ്കിൽ കമർപ്പുള്ള സസ്യങ്ങളും അവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലെ പെസഹായിൽ നമ്മൾ കുർബാനയ്ക്ക് വരുമ്പോൾ അർപ്പിക്കുന്നത് നൽകുന്നത് അപ്പവും വീഞ്ഞുമാണ്. അത് പെസഹ ആചരണത്തിൻ്റെ തന്നെ ഭാഗമാണ്. ആ അപ്പവും വീഞ്ഞും ആണ് പുരോഹിതൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തൻ്റെ കോൺസെക്രേഷൻ പ്രാർത്ഥനകളിലൂടെ കർത്താവിൻ്റെ ശരീരമാക്കിയും തൻ്റെ രക്തമാക്കി മാറ്റിക്കൊണ്ട് അത് നമുക്കായി ദൈവം ഈശോ നമുക്ക് നൽകുന്നു. നമ്മൾ അത് സ്വീകരിക്കുകയും ചെയ്യുന്നു.